എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ത്യയിൽ വീഡിയോ ചെയ്യാൻ വൈകിയെന്ന് അറിയാം. എന്തായാലും ചെയ്യാം. ഒരു അരുൺ ചോദിച്ചിട്ടുള്ളത് സ്വർണ്ണവില ഇനി കുറയുമോ എന്നൊക്കെയാണ്. അതിന് ഒരുപാട് പേര് സംശയങ്ങൾ ഇന്ത്യയിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ കമൻറ്റുകളൊക്കെ വായിച്ചു. അപ്പോൾ അതിലേക്കൊക്കെ വരാം. വേറെയും പറയാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്നോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. അതായത് ATCMS അമേരിക്ക കൊടുത്ത വെപ്പൻസ് റഷ്യയിൽ ഉക്രൈൻ ഉപയോഗിച്ചു. അത് ഓക്കെ, ഒരു കാറിൻ്റെ അടുത്തായിരുന്നു അയാൾ വന്നാൽ പിന്നെ. അപ്പോൾ ഇന്ത്യ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ATCMS ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് റഷ്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസൃതമായി റഷ്യ പോയി ഇങ്ങനെ പറയുള്ളൂ, അക്കോർഡിംഗ്ലി അതിനനുസൃതമായി പ്രതികരണം ഉണ്ടാവും എന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത്. ഇത് പണ്ടേ പറയുന്നതാണ്. ഓരോ സാധനങ്ങൾ ചലഞ്ചർ 2 എപ്പാടും F-16 പിന്നെന്താ ഓരോ സ്റ്റോം ഷാഡോ കൊടുക്കുമ്പോഴും ഓരോന്ന് കൊടുക്കുമ്പോഴും അബ്രഹാംസ് ടാങ്കുകൾ കൊടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ പറയുള്ളൂ. റഷ്യ വലിയ ന്യൂക്ലിയർ അറ്റാക്കുകളോ ഒന്നും നടത്തും ചെയ്യാനും പാടില്ല കേട്ടോ ഞാൻ പറയാം. അങ്ങനെയൊക്കെ ത്രട്ടുകൾ അങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും അതാ പറഞ്ഞത്. പക്ഷേ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു US Embassy ഉണ്ട് കീവിലുള്ള, അത് ഇന്ന് അത് അടച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട്, ഒരു എയർ അറ്റാക്ക് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതൊരു ഒരു സിഗ്നിഫിക്കൻറ്റ് എയർ അറ്റാക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ അമേരിക്ക എന്ന് പറഞ്ഞേക്കാൾ നല്ലത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആൻറ്റി പേഴ്സണൽ മൈൻസ് ഉക്രൈന് കൊടുക്കാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടും വരുന്നുണ്ട്. മാത്രമല്ല $275 million പുതിയ വെപ്പൺസും കൊടുക്കാനുള്ള ഇതുണ്ട്. ഇതൊക്കെ ഇതുവരെ കൊടുക്കാത്ത സാധനങ്ങളാട്ടോ, പുതിയതായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്. ഉക്രൈന് 44 ഡ്രോണുകൾ റഷ്യയിലേക്ക് വിട്ട് റഷ്യ തടുത്തു എന്നൊക്കെ റഷ്യ പറയുന്നുണ്ട്. റഷ്യ ഉക്രൈനിലേക്കും ആക്രമിക്കുന്നുണ്ട് അറിയാലോ. അപ്പോൾ ട്രംപ് പുട്ടിന് ഒരു ഓപ്പൺ മൈൻഡാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, സീസ് ഫെയർ ഡീലിന് ട്രംപുമായിട്ട്. പക്ഷേ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഗ്രൗണ്ട് ഭൂമി ഇപ്പോൾ പിടിച്ചെടുത്തൊന്നും തിരിച്ചു കൊടുക്കില്ല. പിന്നെ മാത്രമല്ല നാറ്റോയിൽ ഉക്രൈനെ പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഫാക്ടറായി മാറിയേക്കാണ്, ഗോൾഡ് ഉയരുന്നതിനെയും കുറയുന്നതിനെയും സംബന്ധിച്ചിട്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതുകൊണ്ട് കൂടിയാണ് അത് പറയുന്നത്. ഗാസയിലാണ് ഇസ്രായേലിൻ്റെ ഇത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ എന്ന് ഇന്ത്യ പറയുന്നു ആദ്യം തന്നെ. പിന്നെ പ്രാർത്ഥിക്കുന്നു. ഗാസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നുണ്ട്. $5 million മാത്രമല്ല ഗാസയിൽ അമാസിനെ റൂൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. $5 million എന്താണ് ഹെൽപ്പ് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ദികളാരെങ്കിലും ഹെൽപ്പ് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ റിലീസാക്കുകയാണെങ്കിൽ റിവാർഡായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസ് ഫെയർ ഡീലിലേക്ക് പോകുന്ന അവസ്ഥയല്ല ഇതെന്നാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ യുദ്ധവുമായി പോവുകയാണ്. ലെബനോണിൻ്റെ സീസ് ഫെയർ ആണെങ്കിലും ലെബനോണിൻ്റെ 3 Lebanese പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. നേരിട്ട് ഡയറക്റ്റ് കോമ്പാക്ട് ശരിക്കും ഇസ്രായേലും ലെബനൻ സോൾജേഴ്സും ഇല്ല, എന്നിട്ട് പോലും 3 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഗാനേൻ UN പീസ് കീപ്പേഴ്സിൻ്റെ ആളുകളുണ്ടായിരുന്നു അവിടെ, അവർക്ക് പോലും പരിക്കേറ്റിട്ടുണ്ട് ഗാനക്കാർക്ക്. അപ്പോൾ ആ രീതിയിലാണ് ആക്രമണം പോകുന്നത്. ലെബനൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെബനോണിൻ്റെ സോവറനിറ്റി പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സീസ് ഫെയർ ഡീലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യും, ട്രൂസ് ഫെയർ സീസ് ഫെയർ ഡീൽ വന്നു കഴിഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെയാണ് അതിൻ്റെ അങ്ങനെ സംസാരിക്കാൻ. ഇത് ഒരു ഇസ്രായേൽ സോൾജിയർ നോർത്തേൺ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഇപ്പോഴും നീൽച്ച് തന്നെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല പുടിൻ ട്രംപുമായിട്ട് സീസ് ഫെയറിന് ഒരുക്കമാണെന്നാണ് പറയുന്നത്, ആ ഒരു വാക്കുണ്ട്. പിന്നെ ന്യൂക്ലിയർ മറ്റുള്ള കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. ഇടിഞ്ഞിട്ടുണ്ട് മീൻസ് വലിയ രീതിയിൽ ഉയർന്നു പോയതായിരുന്നു, അതുകൊണ്ടുള്ള ഇടിച്ചിലായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി, അല്ലാതെ തകർന്ന് ഇരിപ്പണമായി നമുക്ക് പറയാനായിട്ടില്ല. ഇപ്പോൾ എന്തായാലും 2623-2621 ചാടി ഇപ്പോൾ വീണ്ടും -$9 ഇടിവ് ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത് ആ കാര്യത്തിന്. എന്നാൽ അത് മാത്രമല്ല, പോസിറ്റീവ് ടെറിട്ടറിയിൽ പോയ ഗോൾഡാണ് താഴേക്ക് വന്ന് 2635 പരിധികളിൽ നിന്നുള്ള ഗോൾഡ്. അപ്പോൾ ഗോൾഡ് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ 400 രൂപ കൂടിയിട്ടുണ്ടായിരുന്നു. 400 രൂപ കൂടിയിട്ട് 56920 രൂപ ആയി മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ്, 56920. ഈ 56920-ൽ നിന്നും നാളെ 280 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകൾ ഇനി കുറയുമെന്ന് വെച്ചാൽ കുറയും. അപ്പോൾ ട്രംപ് ഇതൊക്കെ വരുന്ന അപ്പോൾ ആ ഒരു ആംഗിളിൽ കുറയും.
സ്വർണ്ണവില ഇപ്പം മാർക്കറ്റ് ഇത് നെഗറ്റീവിലാണല്ലോ പോയിക്കൊണ്ട്. ആ ഓക്കെ, പക്ഷേ എന്താ വെച്ചാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയാത്തത് കൊണ്ട് ഈ ഇപ്പോൾ ഈ ഇതൊക്കെ ഉപയോഗിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സീസ് ഫയറുകൾ നടക്കാതെ കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴുള്ള ഈ നെഗറ്റീവ് ടെറിട്ടറിയിലുള്ള ഗോൾഡിനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ആക്രമണങ്ങളുമായിട്ട് തന്നെ ഉക്രൈനും റഷ്യയും പോകുന്ന പശ്ചാത്തലം വന്നു കഴിഞ്ഞാൽ ഇനിയും അടുത്ത ATACMS കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഇന്ന് ഇതുപോലെ US Embassy നേരെയൊക്കെ കീവിൽ അറ്റാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടുകയും ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ നെഗറ്റീവ് ടെറിട്ടറിയിലാണെങ്കിൽ കൂടി ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഈ ഒരു പ്രസൻസിൽ സ്വർണ്ണവില ഇനി അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയിൽ കൽപ്പിക്കപ്പെടുന്നത്. പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ട്രംപ് January 20 ആ ഒരു അടുത്തേക്ക് എത്തുമ്പോഴേക്ക് ഗോൾഡ് എന്താവും, അതിൻ്റെ അടുത്തുള്ള ആഴ്ചകളായിട്ടൊക്കെ ഗോൾഡ് ഇടിയും. എങ്ങനെയാണെങ്കിൽ ഇതൊരു മറ്റൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ പോയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഈ റഷ്യൻ മണ്ണ് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് റീജിയൻസിൽ, ഇനി ATACMS ഉപയോഗിക്കുന്ന അവസ്ഥയും മറ്റൊരു ലെവലിൽ പോവുകയാണ്. അപ്പോൾ അപ്കമിങ് ഡേയ്സുകളിൽ ഇപ്പോൾ സ്വർണ്ണവില നാളെ 250 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും അപ്കമിങ് ഡേയ്സിൽ ഇത് പറയുന്ന ഒരു റിസ്ക് ഉണ്ട്. കാരണം 2620 എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. എങ്കിൽ കൂടിയും എന്താ അപ്കമിങ് ഡേയ്സിൽ സ്വർണ്ണവില എന്താ സാധ്യതയുണ്ട്, ഇപ്പോൾ നാളെ കുറഞ്ഞേക്കാവുന്നില്ലാണെങ്കിലും കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് സ്വർണ്ണവില വീണ്ടും എന്താവും കുറയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിലനിൽക്കാം. ഓക്കെ, താങ്ക് യു.